കെ മുരളീധരനെ അനുകൂലിച്ച് കോഴിക്കോട് നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ. കോൺഗ്രസ് പോരാളികളുടെ പേരിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത്. ബോർഡുകൾ സ്ഥാപിച്ചതിൽ തെറ്റില്ലെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി DCC നേതൃത്വം ചർച്ച പൂർത്തിയാക്കി. നിങ്ങൾക്ക് വേണ്ടെങ്കിലും കേരള ജനത ഒറ്റക്കെട്ടായി പറയുന്നു, ഞങ്ങൾക്ക് വേണം ഈ നേതാവിനെ. ഇങ്ങനെയാണ് ഫ്ലെക്സിലെ വാചകങ്ങൾ. കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിനോട് മുരളീധരൻ കലഹിച്ചു നിൽക്കുന്ന സമയത്താണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന് നേതൃത്വം അവകാശപ്പെടുമ്പോഴാണ് താഴെത്തട്ടിലെ അതൃപ്തി പുറത്തുവരുന്നത്. ഫ്ലെക്സ് സ്ഥാപിച്ചതിനെ കുറിച്ച് DCC പ്രസിഡന്റിന്റെ പ്രതികരണം ഇങ്ങനെ. മുരളീധരൻ പാർട്ടിക്ക് വേണ്ട നേതാവ് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല, അതിനൊരു വിവാദത്തിന്റെ ആവശ്യമില്ല. അതിനിടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി DCC നേതൃത്വം ചർച്ചകൾ പൂർത്തിയാക്കി. നിർദ്ദേശങ്ങൾ മുല്ലപ്പള്ളി അക്കമിട്ട് അവതരിപ്പിച്ചു. 24 മണിക്കൂറും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ എല്ലാ കാലത്തോടും നിലപാട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞാൻ എടുക്കുന്നത്. DCC പുനഃസംഘടനയിൽ ഇതുവരെ ചർച്ച നടത്താത്ത MK രാഘവനുമായി ഉടൻ ചർച്ച നടത്തും. കെ മുരളീധരനുമായുള്ള രണ്ടാംഘട്ട ചർച്ചയും ഉടൻ ഉണ്ടാകും. മനോരമ ന്യൂസ്, കോഴിക്കോട്.